ബാറ്റ്മാൻ സൂപ്പർമാനും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ഇവരിൽ ആരായിരിക്കും ജയിക്കുക? ആക്ച്വലി ഫാൻസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടക്കുന്ന ഒരു ചോദ്യമാണിത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒരു ദിവസം ഫിഫ്ത്ത് ഡൈമെൻഷനിലുള്ള ബാറ്റ്മാൻക്കും മിക്സസ് ഫിറ്റിലേക്കും അവിടെ ഉള്ള ചെറിയ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോയ്സ് കൊണ്ടു കൊടുക്കുകയാണ്. ഈ ബാറ്റ്മാൻക്കും മിക്സസ് ഫിറ്റിലേക്കും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഫിഫ്ത്ത് ഡൈമെൻഷനിലുള്ള കുട്ടിച്ചാത്തന പോലത്തെ കുറച്ച് ടീംസാണെന്ന് വിചാരിച്ചോ. അങ്ങനെ അവർ കൊണ്ടുകൊടുത്ത ആ ടോയ്സ് വെച്ചിട്ട് ആ പിള്ളേർ കളിക്കുമ്പോൾ തന്നെ ആ ടോയ്സും വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പേര് പറഞ്ഞ് ആ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവാൻ തുടങ്ങി. കാരണം അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബാറ്റ്മാൻ്റെയും സൂപ്പർമാൻ്റെയും ടോയ്സ് വെച്ചിട്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇവർ തമ്മിൽ ആരാ ഫൈറ്റ് ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് സൂപ്പർമാനാണ് ജയിക്കുക, ബാറ്റ്മാനാണ് ജയിക്കുക എന്ന് പറഞ്ഞിട്ട് അടിണ്ടാക്കാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരും നമ്മുടെ മിക്സസ് ഫിറ്റിലേക്കും ബാറ്റ്മാൻക്കും ചേർന്ന് പിടിച്ചു മാറ്റാണ്. അങ്ങനെ ആ പിള്ളേര് ആരാ ജയിക്കാന്ന് ഇവരോട് തന്നെ ചോദിക്കുകയാണ്. അപ്പൊ തന്നെ മിക്സസ് ഫിറ്റിലേക്ക് ഇതെന്തൊരു ചോദ്യ പിള്ളേരെ, ബാറ്റ്മാൻ എങ്ങനെ സൂപ്പർമാൻ ഒരു ത്രെട്ട് ആവുന്നത്? അഫ്കോഴ്സ് സൂപ്പർമാനാണ് ജയിക്കാന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടത് ബാറ്റ്മാൻക്കിന് ചൂടാവുകയാണ്. പുള്ളി പറയാണ്, താൻ എന്ത് തേങ്ങയാണോ ഈ പറയുന്നത്? ബാറ്റ്മാൻ ഈ ലോകത്തിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഡിറ്റക്റ്റീവ് ആൻഡ് ട്രെയിൻഡ് ഫൈറ്ററാണ്. മാത്രമല്ല സൂപ്പർമാനെ എങ്ങനെയൊക്കെ എന്തൊക്കെ വെച്ച് ഡിഫീറ്റ് ചെയ്യണമെന്നൊക്കെ ബാറ്റ്മാൻ അറിയാം. അഫ്കോഴ്സ് ബാറ്റ്മാൻ തന്നെയാണ് ജയിക്കാന്ന് പറയാണ് ബാറ്റ്മാൻക്ക്. അങ്ങനെ ബാറ്റ്മാൻക്ക് ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന പോലെ ഒരു മാജിക്കൽ സിനാരിയോ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അതിൽ നമ്മുടെ ബാറ്റ്മാൻ ഒരു ക്രിപ്റ്റനൈറ്റ് ടാങ്കർ വെച്ചിട്ട് തന്നെ നമ്മുടെ സൂപ്പർമാൻ അറ്റാക്ക് ചെയ്യാണ്. ആദ്യം സൂപ്പർമാൻ കുറച്ച് അടിയൊക്കെ കൊള്ളുന്നുണ്ടെങ്കിലും ആ ടാങ്കറിൻ്റെ വീക്കസ്റ്റ് പാർട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ആ ടാങ്കർ തകർത്ത് ബാറ്റ്മാൻ അടിച്ച് പുറത്തെടുക്കുകയാണ് സൂപ്പർമാൻ. അങ്ങനെ സൂപ്പർമാൻ നേരെ ബാറ്റ്മാനെ എടുത്തുകൊണ്ട് ആകാശത്തേക്ക് പോവാണ്. അപ്പം തന്നെ മിക്സസ് ഫിറ്റിലേക്ക് പറയാണ്, അവിടെയാണ് നമ്മുടെ ബാറ്റ്മാൻ്റെ പ്ലാൻ തന്നെ. ബാറ്റ്മാൻ സൂപ്പർമാൻ്റെ എനർജി മൊത്തം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെഡ് സൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞതും നമ്മുടെ ബാറ്റ്മാൻക്ക് മിക്സസ് ഫിറ്റിലേക്കിനോട് പറയാണ്, കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ബാറ്റ്മാൻ സൂപ്പർമാനെ ഡിഫീറ്റ് ചെയ്തു എന്ന് പറയാണ്. അപ്പം തന്നെ മിക്സസ് ഫിറ്റിലേക്ക് പറയാണ്, എടാ മണ്ട, അവർ രണ്ടുപേരും എത്ര ഹൈറ്റിലാണെന്ന് അറിയോ? അപ്പം സൂപ്പർമാൻ അവിടുന്ന് ഡിഫീറ്റ് ആവുകയാണെങ്കിൽ തന്നെ ബാറ്റ്മാനെ താഴെയിടൂ, അവനും ചാവില്ലേ എന്ന് പറയാണ്. അപ്പം തന്നെ ഇത് കേട്ടതു, ആണോ അതെന്തില്ലാവട്ടെ, എന്തായാലും ബാറ്റ്മാൻ ജയിച്ചില്ലേ എന്ന് പറയാണ് മണ്ടൻ. പക്ഷെ അപ്പം തന്നെ ബാറ്റ്മാനും സൂപ്പർമാനും തമ്മിലുള്ള ഫൈറ്റിൻ്റെ നമ്മുടെ മിക്സസ് ഫിറ്റിലേക്ക് പുള്ളിയുടെ വർഷം പറയാണ്. അതിൽ കൂടുതൽ ഡയലോഗൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ നമ്മുടെ സൂപ്പർമാൻ ബാറ്റ്മാനെ എടുത്തിട്ട് അലക്കി കൊല്ലുകയാണ്. കണ്ടില്ലേ ഇത്രേ ഉള്ളൂ സൂപ്പർമാൻ വിൻസ് എന്ന് പറയാണ് മിക്സസ് ഫിറ്റിലേക്ക്. അങ്ങനെ ഇത് കേട്ടതും മിക്സസ് ഫിറ്റിലേക്ക് പറയാണ്, അയ്യേ ഇതെന്തോന്ന് ഫൈറ്റ് ഇത്ര പെട്ടെന്ന് തീരാനൊന്നും പാടില്ല, ഇതിലെന്ത് രസമാണല്ലേ, ഇത് കള്ളക്കളിയാണെന്നൊക്കെ പറയാണ് പുള്ളി. അപ്പം തന്നെ ഇത് കേട്ടതും നമ്മുടെ മിക്സസ് ഫിറ്റിലേക്ക് ആയിക്കോട്ടെ എന്നാൽ വേറെ രീതിയിൽ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് പുള്ളി വേറൊരു സിനാരിയോ പറയാണ്. ഇങ്ങനെ ഇതിൽ നമ്മുടെ ബാറ്റ്മാൻ പുള്ളിയുടെ ബാറ്റ് മൊബൈൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂപ്പർമാൻ പുള്ളിയുടെ ഹീറ്റ് വിഷൻ യൂസ് ചെയ്തിട്ട് ബാറ്റ് മൊബൈൽ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ അതിൽ നിന്ന് തെറിച്ചു പോയി വീയാണ് ബാറ്റ്മാൻ. അപ്പൊ തന്നെ ഇത് കേട്ടതും ബാക്കി ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാൻക്ക് ബാക്കി കഥ പറയാണ്. അങ്ങനെ ആ കാറിൽ നിന്ന് തെറിച്ചു പോണ നമ്മുടെ ബാറ്റ്മാൻ സൂപ്പർമാൻ നേരെ പുള്ളിയുടെ ബാറ്ററാങ്ക് എടുത്ത് എറിയാണ്. അപ്പൊ തന്നെ സൂപ്പർമാൻ ആ ബാറ്ററാങ്ക് ലേസർ വിഷം വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കളയാണ്. പക്ഷെ അത് സാധാരണ ബാറ്ററിങ് ആയിരുന്നില്ല, അത് ക്രിപ്റ്റനായിട്ട് ഇൻഫ്യൂസ് ചെയ്ത ബാറ്ററിങ് ആയിരുന്നു. അപ്പൊ തന്നെ മിക്സസ് ഫിറ്റിലേക്ക് പറയാണ്, ശരി എന്നാലും കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ സൂപ്പർമാൻ റിക്കവർ ആവുമെന്നും പറയാണ്. അപ്പൊ തന്നെ ബാറ്റ്മാൻക്ക് പറയാണ്, സൂപ്പർമാൻ നേരെ ബാറ്റ്മാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ക്രിപ്റ്റോണിയൻ ലേസേഴ്സ് ഷൂട്ട് ചെയ്യും, സൂപ്പർമാൻ ഡൗൺ ആവും, അഫ്കോഴ്സ് ബാറ്റ്മാൻ ജയിച്ചു എന്ന് പറയാണ്. അപ്പൊ തന്നെ മിക്സസ് ഫിറ്റിലേക്ക് പറയൂ, മോനെ അത്ര എളുപ്പമല്ല, സൂപ്പർമാൻ അപ്പൊ തന്നെ അത് ഓവർകം ചെയ്ത് എണീക്കും. എന്നിട്ട് ബാറ്റ്മാനെ എടുത്തോണ്ട് നേരെ പറന്ന് പുള്ളിനെ സൂര്യൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടിട്ട് ബാറ്റ്മാനെ കൊല്ലും സൂപ്പർമാൻ എന്ന് പറയാണ് മിക്സസ് ഫിറ്റിലേക്ക്. ഇനി ഇത് തീരുന്നില്ല, ഇവർ പിന്നെയും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥകൾ പറഞ്ഞിട്ട് ഇന്ന ആളാണ് ജയിക്കാന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ അടി ഉണ്ടായിക്കൊണ്ടു തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റൊക്കെ കാണുന്ന ഈ മാജിക്കൽ സിനാരിയോയിൽ ക്രിയേറ്റ് ചെയ്ത ആ ബാറ്റ്മാനും സൂപ്പർമാനും ഇല്ലേ, അവർ ഇതൊക്കെ കിടന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് പറയാണ്, എടാ മണ്ടന്മാരെ ഞങ്ങളല്ല ഇവിടെ ശരിക്കും ഫൈറ്റ് ചെയ്യുന്നത്, നിങ്ങളാണെന്ന് പറയാണ്. ആക്ച്വലി അതന്നെയല്ലേ നടക്കുന്ന ഫാൻസ് തമ്മിൽ, ബാറ്റ്മാനും സൂപ്പർമാനും തമ്മിലല്ലല്ലോ ശരിക്കുള്ള ഫൈറ്റ് നടക്കുന്നത്, ഫാൻസ് തമ്മിലല്ലേ.